ഈ സോളാർ കമ്മീഷനുമായി ബന്ധപ്പെട്ട ചില വെളിപ്പെടുത്തലുകൾ സർവേ സ്റ്റോറിയിൽ മുൻ ഡി ജി പി നടത്തിയല്ലോ. അതിൽ സോളാർ മസാല കമ്മീഷൻ എന്നാണ് ഒടുവിൽ അതിനെ എല്ലാവരും വിളിപ്പേരിട്ട് വിളിച്ചതും. ഈ സോളാർ കമ്മീഷനെതിരായ ആരോപണങ്ങൾക്ക് കോൺഗ്രസ് നേതൃത്വം ഗൌരവം കൊടുക്കുന്നില്ല എന്ന എ ഗ്രൂപ്പിന് പരാതിയുണ്ട്. ആ പരാതിക്ക് മറുപടി നൽകുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഉമ്മൻചാണ്ടിയോട് ചെയ്തതിന് കാലം നിങ്ങളോട് കണക്ക് ചോദിക്കും എന്ന് നിയമസഭയിൽ പറഞ്ഞ പ്രതിപക്ഷ നേതാവിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന് ഓർക്കണം. അടുത്ത കാലത്തുണ്ടായ സംഭവ വികാസങ്ങളിൽ പാർട്ടി പ്രതികരിച്ചില്ല എന്ന് പറയുന്നത് ശരിയല്ല. ഈ കേസിൽ തനിക്ക് അറിയാവുന്ന കാര്യങ്ങളൊന്നും ഇന്ന് പ്രതികരിക്കുന്ന പലർക്കും അറിയില്ലെന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറയുന്നു. സോളാർ കമ്മീഷനെതിരെ ആരോപണങ്ങൾ ശക്തമാകുമ്പോഴും കോൺഗ്രസ് നേതൃത്വം അത് വേണ്ട തരത്തിൽ ഉപയോഗിക്കുന്നില്ല എന്നൊരു പരാതിയാണ് എ ഗ്രൂപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അതിലൊരു വിശദീകരണം നൽകാനായി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഇന്ന് കെ സി ജോസഫ് ഉൾപ്പെടെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഉയർത്തിയത്. അതായത് വേണ്ട തരത്തിൽ അതിനൊരു പരിഗണന ഈ കാര്യത്തിന് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഞാൻ യഥാർത്ഥത്തിൽ ഇത് കേട്ടപ്പോൾ പെട്ടെന്ന് ഓർത്ത നിയമസഭയിലുള്ള ശ്രീ വി ഡി സതീശൻ്റെ പ്രസംഗമാണ്. അദ്ദേഹം മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി പറഞ്ഞത് ഒരിക്കലും മറക്കാൻ കഴിയില്ല, കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി ഇതിൻ്റെ കണക്ക് പറയും. ഇവിടെ നിരപരാധിയായ ശ്രീ ഉമ്മൻചാണ്ടിയെ സി ബി ഐക്ക് വിട്ടുകൊടുത്തില്ലേ? ഉമ്മൻചാണ്ടിക്കെതിരെ കേസെടുത്തില്ലേ? ഉമ്മൻചാണ്ടിയെ ആക്ഷേപിക്കാൻ വേണ്ടി ശ്രമിച്ചില്ലേ? അതുകൊണ്ട് കാലം നിങ്ങളുടെ മുഖത്ത് നോക്കി കണക്ക് ചോദിക്കും എന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞത് ഇപ്പോഴും എൻ്റെ മനസ്സിൽ നിൽക്കുകയാണ്. പിന്നീട് ഈ കാര്യത്തിൽ എല്ലാ അർത്ഥത്തിലും പാർട്ടി മൊത്തത്തിൽ നിന്ന് ഇതിനെ ഡിഫെൻഡ് ചെയ്തല്ലോ. ഈ പാർട്ടിയിൽ നിന്ന് വ്യത്യസ്തമായി പറഞ്ഞ ഒരാളെങ്കിലും ഉണ്ടോ? ഒരഭിപ്രായം ഉണ്ടായിട്ടില്ല. ഈ പാർട്ടിക്കകത്തെ മുഴുവൻ ആളുകളും ഒരുമിച്ച് ഒരേ രൂപത്തിൽ ഉമ്മൻചാണ്ടിക്ക് പിന്തുണ കൊടുത്താണ് നിന്നത്. അന്വേഷണം നടത്തിയിട്ടുള്ള ശ്രീ ഖേമചന്ദ്രൻ തന്നെ പരസ്യമായി പ്രതികരിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ തന്നെ ആത്മകഥയ്ക്കകത്ത് അതെല്ലാം പറയുന്നുണ്ടല്ലോ. കുറേ സത്യം അതിനകത്ത് പുറത്ത് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ ആ സത്യങ്ങൾ പുറത്തെത്തിയത് എനിക്കും ഒരാശ്വാസമാണ്. പക്ഷേ കെ സി ജോസഫ് പറയുന്നതനുസരിച്ചാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളൊരു സ്റ്റാഫാണ്, അതുകൊണ്ട് ഒരിക്കലും ആഭ്യന്തരമന്ത്രി അറിയാതെ അങ്ങനെ ഒരു കാര്യം നടക്കുമെന്ന് കരുതുന്നില്ല, അതൊരു അസംഭവ്യമായ കാര്യമാണ്. പക്ഷേ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ വിശ്വാസത്തിലെടുക്കുന്നു എന്ന് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കുമ്പോൾ എന്നെ വിശ്വാസത്തിലെടുക്കണ്ട, ഹേമേന്ദ്രനെ വിശ്വാസത്തിലെടുത്താൽ മതി. ഹേമേന്ദ്രൻ പറഞ്ഞല്ലോ ഈ ടീമിൻ്റെ ലീഡർ ഹേമചന്ദ്രനായിരുന്നു. ഹേമേന്ദ്രനെ വിശ്വാസത്തിലെടുത്ത് ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഹേമേന്ദ്രനോട് ഞാൻ സംസാരിച്ചു, ഏത് ഭാഷയിൽ ഏത് രൂപത്തിൽ എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഹേമേന്ദ്രൻ പറഞ്ഞു, സാർ ഞാൻ ഈ ടീമിൻ്റെ ലീഡർ സ്ഥാനം എന്നെ ഒഴിവാക്കിയേക്ക്, ഈ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീമിനകത്തു നിന്ന് എന്നെ ഒഴിവാക്കിയേക്ക്. ഞാൻ പറഞ്ഞു സാധ്യമല്ല, കാരണം ആ സമയത്ത് അങ്ങനെയൊരു തീരുമാനമെടുത്താൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്ന കോളിളക്കം എന്താണ് എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി കാണാനുള്ള ഒരു രാഷ്ട്രീയ ബോധം എനിക്കുണ്ടായി. അതുകൊണ്ട് സ്പോണ്ടേനിയസ് ആയിട്ട് ഞാൻ പറഞ്ഞു നോ, അതിനെക്കുറിച്ച് ആലോചിക്കുകയും വേണ്ട. എ ഗ്രൂപ്പിൻ്റെ നിലവിലെ പരാമർശങ്ങളൊക്കെ അനാവശ്യമാണെന്നാണ്? ഞാൻ അനാവശ്യമാണ് എന്നൊന്ന് പറഞ്ഞാൽ ഇപ്പോൾ എ ഗ്രൂപ്പ് പറഞ്ഞതെല്ലാം അനാവശ്യം എന്ന് ഞാൻ പറഞ്ഞു എന്നുള്ളതല്ലേ ടൈറ്റിൽ ഹെഡ്? ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, അവരൊരു അഭിപ്രായം പറഞ്ഞു, അത് അഭിപ്രായമായിട്ട് നിൽക്കട്ടെ. ആ അഭിപ്രായത്തേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ ഈ കേസിനകത്ത് നമുക്കറിയാവുന്ന അത്രയും കാര്യങ്ങൾ ഇന്ന് പ്രതികരിക്കുന്നതിൽ പല ആളുകൾക്കും അറിയില്ല എന്നുള്ളത് സത്യവുമാണ്. ഏതായാലും എ ഗ്രൂപ്പ് പറഞ്ഞത് അനാവശ്യമാണെന്ന് പറയുന്നില്ല, പക്ഷേ അതിനോട് എതിർക്കുകയാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. രാജു പാവറട്ടിക്കൊപ്പം അനിറ്റ സെബാസ്റ്റ്യൻ, മനോരമ ന്യൂസ്, കോട്ടയം.